വെറും നാലാം ക്ലാസ്സുകാരന്റെ ബുദ്ധിയല്ല സാറേ അയാൾക്കുള്ളത്. ദൃശ്യം ടു എന്ന സിനിമയുടെ റിവ്യൂമായിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, ഐ അർജുൻ. അപ്പൊ എല്ലാവർക്കും മൂവി എക്സ്പ്ലോറർ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ദൃശ്യത്തിലേതുപോലെ തന്നെ ജീതു ജോസഫ് തന്നെയാണ് ഈ സിനിമയുടെ കഥയും തിരക്കഥയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത്. ജോർജ് കുട്ടി എന്ന കഥാപാത്രമായിട്ട് ലാലേട്ടൻ വീണ്ടും നമുക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. ഏകദേശം സിനിമയുടെ ആദ്യ ഭാഗത്തിന്റെ അതേ പാറ്റേണിലാണ് ഈ സിനിമയുടെ രണ്ടാം ഭാഗവും എടുത്തിരിക്കുന്നത്. വീണ്ടും കുടുംബത്തിന്റെ രക്ഷകനായി അവതരിക്കുന്ന ജോർജ് കുട്ടിയെയാണ് നമുക്ക് ഈ സിനിമയിൽ കാണാൻ സാധിക്കുന്നത്. സിനിമയുടെ കഥയിലോട്ട് കൂടുതലായിട്ട് കടക്കുന്നില്ല, ചിലപ്പോൾ അതൊരു സ്പോയിലറായി മാറിയേക്കാം. എന്തായാലും ജോർജ് കുട്ടിയുടെ പുതിയ പ്രശ്നങ്ങൾ എന്താണ്, അതുപോലെ തന്നെ എങ്ങനെ അദ്ദേഹം അതെല്ലാം മറികടക്കുന്നു എന്നെല്ലാം സിനിമ കണ്ടു തന്നെ മനസ്സിലാക്കുക. ഈ ദൃശ്യം ടു എന്ന സിനിമ ഒ ടി ടിക്ക് കൊടുത്തപ്പോൾ ഒരു തട്ടിക്കൂട്ട് പടമായിരിക്കും എന്നാണ് പ്രതീക്ഷിച്ചത്. അതുപോലെ തന്നെ ജീതു ജോസഫിന്റെ അവസാനം ഇറങ്ങിയ സിനിമകളെല്ലാം തിയേറ്ററിൽ വലിയ പരാജയമായി മാറുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് വലിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. എന്നാൽ സിനിമ കണ്ടതോടുകൂടി അതെല്ലാം മാറി മറിയുകയായിരുന്നു. ഒരു ഒന്നൊന്നര ഐറ്റം തന്നെയായിരുന്നു ദൃശ്യം ടു. ഇനി അഭിനയത്തിന്റെ കാര്യത്തിലേക്ക് കടക്കുകയാണെങ്കിൽ എടുത്തു പറയേണ്ടത് നമ്മുടെ ലാലേട്ടന്റെ പെർഫോമൻസ് തന്നെയാണ്. ജോർജ് കുട്ടി എന്ന കഥാപാത്രമായിട്ട് അദ്ദേഹം വീണ്ടും നമ്മളെ വിസ്മയിപ്പിച്ചിരിക്കുകയാണ്. ബിഗ് ബ്രദർ എന്ന സിനിമ ഇറങ്ങിയ സമയത്ത് അദ്ദേഹത്തിന്റെ ആക്ടിങ്ങിനെ സംബന്ധിച്ച് ഒരുപാട് വിമർശനങ്ങളൊക്കെ ഉയർന്നിരുന്നു. എന്നാൽ അവർക്കൊക്കെയുള്ള മറുപടിയാണ് ജോർജ് കുട്ടി എന്ന കഥാപാത്രത്തിലൂടെ ലാലേട്ടൻ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ മീനയുടെ പെർഫോമൻസും എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. ഒരുപാട് ഇമോഷൻ സീൻസ് ഒക്കെ അവർക്ക് അഭിനയിക്കാനുണ്ടായിരുന്നു. അതുപോലെ തന്നെ മുരളി ഗോപിയുടെ പെർഫോമൻസും എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. പിന്നെ ലാലേട്ടന്റെ മക്കളായിട്ട് എത്തിയ രണ്ടുപേരും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ഇനി ഓരോരുത്തരായിട്ട് അങ്ങോട്ട് എടുത്തു പറയുന്നില്ല, എല്ലാവരും തങ്ങളുടെ റോള് ഗംഭീരാക്കിയിട്ടുണ്ട്. ഇനി സിനിമയുടെ ടെക്നിക്കൽ കാര്യങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ ഗാനങ്ങളെല്ലാം കേട്ടിരിക്കാൻ പാകത്തിനുള്ളതായിരുന്നു. ബിജിഎമ്മും സന്ദർഭത്തിന് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. ആ ഒരു ത്രില്ലർ മൂഡ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ബിജിഎമ്മിന് നല്ല രീതിയിൽ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാമറ വർക്കുകളും കുഴപ്പമില്ലാത്ത ഒന്ന് തന്നെയായിരുന്നു. VFX കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. ചെറിയൊരു കളർ കോഡിംഗ് പ്രശ്നം തോന്നി, അത് അത്രത്തോളം ഒരു പ്രശ്നമായിട്ട് തോന്നിയില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ജീതു ജോസഫിന്റെ സംവിധാനമാണ് എടുത്തു പറയേണ്ടത്. വളരെ നല്ല രീതിയിൽ അദ്ദേഹം അത് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ തിരക്കഥയും നമ്മളെ പിടിച്ചിരുത്താൻ പാകത്തിന് ഉള്ളതായിരുന്നു. ഒന്നാം ഭാഗത്തിന്റെ പേര് കളഞ്ഞ ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. എന്നാൽ ഒന്നാം ഭാഗത്തോട് കിടപിടിച്ചു നിൽക്കുന്ന ഒരു ഒന്നൊന്നര ഐറ്റം തന്നെയാണ് ദൃശ്യം ടു. എടുത്തു പറയേണ്ടത് സിനിമയുടെ ഇന്റർവെൽ ബ്ലോക്കും അതുപോലെ തന്നെ ക്ലൈമാക്സിനുമാണ്. അപ്പോൾ ഈ ഒരു സിനിമയെക്കുറിച്ച് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ മലയാളത്തിൽ പുറത്തിറങ്ങിയ ഏറ്റവും മികച്ച ഫാമിലി ത്രില്ലർ സിനിമകളിൽ ഒന്നാണ് ദൃശ്യം ടു. എന്തായാലും ഈ സിനിമയ്ക്ക് ഒരു റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ വളരെ മികച്ചത് എന്നൊരു റേറ്റിംഗ് ആണ് ഞങ്ങൾ ഈ സിനിമയ്ക്ക് കൊടുക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ സിനിമ കാണാൻ ശ്രമിക്കുക. ഇവിടെ പറ്റി നിങ്ങൾക്കും പ്രതികരിക്കാം. ഇവിടെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം.